ഈ വിഷയത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ഗവേഷണ ലബോറട്ടറി പഠന റിപ്പോർട്ടിന്റെ ചുരുക്കിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചില ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തണ്ണിമത്തൻ തോട്ടാണല്ലോ നമ്മുടെ വിഷയം. അതിനു മുന്നേ തണ്ണിമത്തന്റെ ചുവപ്പ് ഭാഗത്തിന്റെ ചില ഗുണങ്ങൾ ചുരുക്കി പറയാം. ഇതിൽ വിറ്റാമിൻ എ സി എന്നിവയും ആന്റിഓക്സിഡന്റ് ലൈക്കോപീനും അടങ്ങിയിട്ടുണ്ട്. ഇത് ചിലതരം ക്യാൻസറിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യത കുറക്കുന്നു. ജലാംശത്തിന്റെ നല്ലൊരു സ്രോതസ് കൂടിയാണിത്. ഇനി ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമായ തണ്ണിമത്തൻ തോട്ട് അഥവാ വത്തക്കയുടെ പുറംതോട്ട് ഭക്ഷ്യയോഗ്യമാണോ ആരോഗ്യത്തിന് ഉപകാരപ്രദമാണോ എന്ന് നോക്കാം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വത്തക്കയുടെ പുറംതോട്ട് പൂർണ്ണമായും ഭക്ഷ്യയോഗ്യമാണ്. മാത്രവുമല്ല ആരോഗ്യത്തിന് ഉപകാരപ്രദമായ വളരെയധികം പോഷകവസ്തുക്കളും വൈറ്റമിനുകളും ഈ തണ്ണിമത്തൻ തോട്ടിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് വിവിധ ഗവേഷണ ലബോറട്ടറി പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. തണ്ണിമത്തൻ തോട്ട് നേരിട്ട് കഴിക്കാം. പാകം ചെയ്തും വിവിധ രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ജ്യൂസ്, സാലഡ്, കറി, തോരൻ, ഉപ്പേരി, പലഹാരങ്ങൾ, അച്ചാർ, ഉപ്പിലിട്ടത് എന്നീ വിവിധ രീതികൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നിരുന്നാലും ഉപയോഗിക്കുന്നതിന് മുമ്പ് തൊലി നന്നായി കഴുകണമെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കഴിക്കുന്നതിനു മുമ്പ് പുറം തൊലി ശരിയായ രീതിയിൽ വൃത്തിയായി കഴുകി എടുക്കണം. കാരണം ഇത് കൃഷിസ്ഥലത്തോ ഗതാഗത സമയത്തോ ബാക്ടീരിയകളുമായോ മറ്റ് മലിന വസ്തുക്കളുമായോ സമ്പർക്കം പുലർത്തിയിരിക്കാം. തണ്ണിമത്തൻ തോട്ട് പ്രതിദിനം എത്ര കഴിക്കണമെന്ന് പ്രത്യേകമായി ശുപാർശ ചെയ്യുന്ന ഗവേഷണ റിപ്പോർട്ടുകളില്ല. കാരണം ഇത് വ്യക്തിഗത ഭക്ഷണ ആവശ്യങ്ങളും മുൻഗണനകളും പോലുള്ള വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ ഭക്ഷണത്തിൽ തണ്ണിമത്തൻ തോട്ട് ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ചെറിയ അളവിൽ ആരംഭിച്ച് ക്രമേണ വർദ്ധിപ്പിക്കുക. ഇനി നമുക്ക് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ നോക്കാം. തണ്ണിമത്തന്റെ പുറംതോട്ട് സിട്രുലിൻ എന്ന അമിനോ ആസിഡിന്റെ നല്ല ഉറവിടമാണ്. ഇത് രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിനും പേശിവേദന കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. വിറ്റാമിനുകളായ B6, C, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങി ഗുണം ചെയ്യുന്ന മറ്റ് പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഫ്ലേവനോയിഡുകൾ, ഫിനോളിക് ആസിഡുകൾ തുടങ്ങിയ അധിക ഗുണം ചെയ്യുന്ന സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട്. തണ്ണിമത്തൻ തൊലിയിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും മലബന്ധം തടയുകയും ചെയ്യും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും. പേശിവേദന കുറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തണ്ണിമത്തൻ തൊലിയിൽ സിട്രുലിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തയോട്ടവും കായികക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനും പേശിവേദന കുറയ്ക്കുന്നതിനും തെളിയിക്കപ്പെട്ട ഒരു അമിനോ ആസിഡാണ്. സിട്രുലിൻ പോലെ തണ്ണിമത്തൻ പുറം തൊലിയുടെ പുറം ഭാഗത്ത് ആരോഗ്യപരമായ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ വേറെയും അടങ്ങിയിരിക്കുന്നു. രക്താതിമർദ്ദം ഉള്ളവരിൽ തണ്ണിമത്തൻ തൊലിയുടെ സത്ത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. തണ്ണിമത്തൻ തൊലിയിലെ ലൈക്കോപീൻ, സിട്രുലിൻ തുടങ്ങിയ സംയുക്തങ്ങൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനുമായി സഹായിക്കുന്നു. തണ്ണിമത്തൻ തൊലിയിൽ കുക്കുർബിറ്റാസിനി പോലുള്ള സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിന് ലബോറട്ടറി പഠനങ്ങളിൽ കാൻസർ വിരുദ്ധ ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. തണ്ണിമത്തൻ തൊലിയുടെ പുറംഭാഗത്ത് കാണപ്പെടുന്ന ഈ ബയോ ആക്റ്റീവ് സംയുക്തങ്ങളായ കുക്കുർബിറ്റാസിനുകൾക്ക് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റിഓക്സിഡന്റ് ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കൊളസ്ട്രോൾ അളവ് കുറക്കാനും ഇത് സഹായിക്കുന്നു. എന്നിരുന്നാലും തണ്ണിമത്തൻ തൊലിയുടെ ആരോഗ്യ ഗുണങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്നതും സമീകൃതാഹാരത്തിന്റെ ഭാഗമായി ഇത് മിതമായ അളവിൽ ഉപയോഗിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലോറോഫിൽ എന്ന പ്രകൃതിദത്ത പിഗ്മെന്റിന്റെ സാന്നിധ്യമാണ് തണ്ണിമത്തൻ തൊലിയുടെ പച്ച നിറത്തിന് കാരണം. ക്ലോറോഫിൽ ആന്റിഓക്സിഡന്റ് ഗുണങ്ങളുള്ളതാണ്. മാത്രമല്ല വീക്കം കുറയ്ക്കുവാനും ആരോഗ്യകരമായ ദഹനത്തെ ഉദ്ദീപിപ്പിക്കാനും ഇത് സഹായകരമായേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ഉപകാരപ്രദമാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ശേഷം ബെൽ ഐക്കൺ എനേബിൾ ആക്കാനും ലൈക്കും ഷെയറും കമന്റും ചെയ്യാനും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. Thank you.